Kendra Sarkar Nadabadil Pradeshadiche, CITU Wadakkanchery Area Committee, Wadakkanchery Head Post Office in Munil, Pradeshad Samara Narthi. ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പൊതുമേഖലാ കമ്പനികളെ ഒരു കോർപ്പറേഷനാക്കി മാറ്റി സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പണിമുടക്കിയ തൊഴിലാളികളെ അടിച്ചമർത്തുന്നതിനു വേണ്ടി പ്രതിരോധ ഉപകരണ നിർമ്മാണ കമ്പനികളിൽ പണിമുടക്ക് തടയുന്ന ഓർഡിനൻസ് കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സിഐടിയു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. സിഐടിയു ഏരിയ സെക്രട്ടറി എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ സമസ്ത മേഖലയും സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പെട്രോളിയം മേഖല പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് തീർവതി കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചു. രൂക്ഷമായ വിലക്കയറ്റം രാജ്യത്താകെ രൂപപ്പെടുകയാണ്. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വന്നെത്തി നിൽക്കുന്നത്. അംബാനിയുടെയും അദാനിയുടെയും അടുക്കളയിലിരുന്ന് അവരുടെ ഭാര്യമാർ വില നിശ്ചയിക്കുന്നിടത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില രാജ്യത്താകെ മാറ്റി. മാത്രവുമല്ല, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകൾ പോലും സ്വകാര്യവൽക്കരണത്തിനു വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് ഓർഡിനൻസ് ഫാക്ടറികൾ. 44 ഫാക്ടറികളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ആ ഫാക്ടറികൾക്കകത്ത് സ്വകാര്യവൽക്കരണത്തിനാവശ്യമാകുന്ന പുതിയ നിയമവും നിയമനിർമ്മാണവും കേന്ദ്ര നരേന്ദ്രമോദി സർക്കാർ രൂപപ്പെടുത്തുകയാണ്. ഏരിയ ട്രഷറർ കെ ഒ വിൻസെന്റ്, എൻ കെ പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഏരിയ ട്രഷറർ കെ ഒ വിൻസെന്റ്, സിഐടിയു വടക്കാഞ്ചേരി ഏരിയ ജോയിന്റ് സെക്രട്ടറി എം ജെ ബിനോയ്, കെ എ അലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJPയുടെ നരേന്ദ്രമോദിയുടെ സർക്കാർ ആ സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണ നീക്കത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ പ്രതിരോധ മേഖലയെ തന്നെ സ്വകാര്യവൽക്കരിക്കാനുള്ള വലിയ നീക്കങ്ങൾ നടക്കുകയാണ്. അതിനാൽ എതിരായി സമരം പ്രഖ്യാപിക്കുമ്പോൾ ആ സമരത്തെ തന്നെ നിരോധിക്കുന്ന രീതിയിൽ ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ നഗസിതാഗന്ധം എതിർക്കാനും ഇത്തരം നിലപാടുകളെ തുറന്നു കാണിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധ സൂചകമായാണ് ഇന്ന് ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ ആ മാനദണ്ഡം പാലിച്ചുകൊണ്ട് സമരം സംഘടിപ്പിക്കുന്നത്.